ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റേ ചുളിക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ട്രാൻസ്ഫർ സോറുകളാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അത് തന്നെ മാർട്ടിൻ സുബിമെൻഡിയുടെ വാർത്തയിൽ നിന്ന് തുടങ്ങാം. അതായത് ലാ റയാലിൻ്റെ പുത്രനായിട്ടുള്ള, റയാൽ സോസിഡാഡിൻ്റെ പുത്രനായിട്ടുള്ള, പാസ്ക് റീജിയൻ്റെ ആളായിട്ടുള്ള മാർട്ടിൻ സുബിമെൻഡി ലിവർപൂളിൻ്റെ ഓഫർ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. തൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബായിട്ടുള്ള റയാൽ സോസിഡാഡിൽ തന്നെ തുടരാനുള്ള തീരുമാനമാണ് ചങ്ങായി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് സുബിമെൻഡിയുടെ പാസ്റ്റ് അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, കാരണം നമുക്കിത് അറിയുന്നൊരു കാര്യമാണ്. ഈ തിരക്കഥ നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതായത് ബാഴ്സലോണ ഈ ചങ്ങായിനെ സൈൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയുള്ള അവസരത്തിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് സോസിഡാഡിൽ തന്നെ തുടരണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആസ്നലിൻ്റെ അപ്രോച്ച്, ബാഡ്മിക്കിൻ്റെ അപ്രോച്ച്, ഇതൊക്കെ ചങ്ങായി നിരസിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ദാ ലിവർപൂളിൻ്റെ അപ്രോച്ചും അദ്ദേഹം നിരസിച്ചിരിക്കുകയാണ്. ലിവർപൂള് ഒരു കോൺട്രാക്ട് ഓഫറും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വെക്കാൻ തയ്യാറായിരുന്നല്ലോ. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ റയാൽ സോസിഡാഡ് ഒരു ഇംപ്രൂവ്ഡ് കോൺട്രാക്ട് ഓഫർ വെക്കുന്നുണ്ട്. പക്ഷേ ലിവർപൂൾ മുമ്പോട്ട് വെച്ച അത്ര സാലറി ഒന്നും അവർ കൊടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ ലോയൽറ്റി അവിടെ വലിയ ഒരു കാരണമായി മാറിയിരിക്കുകയാണ്. വലിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് സുന്ദരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ലിവർപൂൾ ആരാധകരെ സംബന്ധിച്ചോളം കുറേ നാളായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് എവിടെ സുബിമെൻഡി അപ്ഡേറ്റ്, എന്തായി സുബിമെൻഡിയുടെ കാര്യത്തിൽ എന്താ ഒരു തീരുമാനമാകാത്തത്, ഒരു തീരുമാനമായില്ലേ, സന്തോഷമായില്ലേ. അപ്പോൾ അതാണ് സുബിമെൻഡിയുടെ അപ്ഡേറ്റ്. ഇതേപോലെ തന്നെ നീക്കോ വില്യംസിൻ്റെ കാര്യം നമ്മൾ ഇന്നലെ സംസാരിച്ചു. നീക്കോ വില്യംസും ബാസ്ക് റീജിയൻ്റെ ആളാണ്, ക്ലബ്ബ് അത്ലറ്റിക്കിൻ്റെ ആളാണ്. അവിടെ തന്നെ തുടരാനുള്ള തീരുമാനമാണ് ചെങ്ങായും എടുക്കുന്നത്. അതാണ് നീക്കോ വില്യംസിൻ്റെ കാര്യത്തിലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പോൾ ഈ സുബിമെൻഡിയുടെ കാര്യത്തിൽ ഇന്നലെ പോൾ ജോയ്സ് ലിവർപൂളുമായി ബന്ധപ്പെട്ട് റിലയബിളായിട്ടുള്ള ന്യൂസ് കൊടുക്കുന്ന ചെങ്ങായി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതാണെന്ന് വെച്ചാൽ, ചെങ്ങായിയുടെ കോൺട്രാക്റ്റിൽ ഒരു റിലീസ് ക്ലോസ് ഉണ്ടല്ലോ 60 മില്യൺ യൂറോസിൻ്റെ. അപ്പോൾ സ്പെയിനിൽ ഈ റിലീസ് ക്ലോസ്, ബയോട്ട് ക്ലോസ് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പ്ലെയറിൻ്റെ അക്കൗണ്ടിൽ ഈ വാങ്ങുന്ന ക്ലബ്ബ് പൈസ പിന്നെ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് അതാണ് ഇവർ ലാലീഗയ്ക്ക് കൊടുക്കുക. പക്ഷേ അത് പ്ലെയർ തന്നെ കൊടുക്കണം എന്നുള്ള കാരണമൊന്നുമില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ നിർബന്ധമൊന്നുമില്ല. വേറെയും സോഴ്സുകളുടെ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ റയാൽ സോസിഡാഡ് ഈ പ്ലെയറിനോട് ലാലീഗ ഓഫീസിലേക്ക് പോയിട്ട് അവിടെ ഇത് പേ ചെയ്യാനുള്ള കാര്യമൊക്കെ ആവശ്യപ്പെട്ടു എന്നുള്ള രീതിയിലാണ് പോൾ ജോയ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന അറിയില്ല. എന്തായാലും പ്ലെയറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഈ റിലീസ് ക്ലോസ് പേ ചെയ്യേണ്ടതായിട്ടുള്ളത്. മാത്രമല്ല റൊക്കം ക്യാഷും കൊടുക്കണം. ലിവർപൂൾ ആണെങ്കിലും അമോർട്ടൈസ് ചെയ്യേണ്ട രീതിയിൽ ഇൻസ്റ്റാൾമെൻറ്റിൽ കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു നെഗോസിയേഷനുമായിട്ട് മുമ്പോട്ട് പോകാനായിരുന്നു അവർക്ക് താല്പര്യം ഉണ്ടായത്. എന്തായാലും പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് രസ് കിട്ടാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ എന്താണ് പലരും വിചാരിച്ചത്, ഇത്തവണ ഈ ചെങ്ങാനെ അവിടെ വെച്ച് അടിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു, നടന്നില്ല. അതാണ് ഇപ്പോൾ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ആർനെ സ്ലോട്ടിൻ്റെ സിസ്റ്റത്തിൽ സുബിമെൻഡിയെ പോലത്തെ ഒരു കൺട്രോളർ സിക്സിന് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇനി മറ്റൊരു സിക്സിനായിട്ട് ഒരു മാർക്കറ്റിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതൊക്കെയാണ് കോൺസ്റ്റൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ പോൾഡേഴ്സ് ആണെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മെക്കാലിസ്റ്ററിൻ്റെ കൂടെ കർട്ടിസ് ജോൺസോ അല്ലെങ്കിൽ ഗ്രാവൻ ബോഹോ ഒക്കെ കളിക്കാനുള്ള ശ്രമമായിരിക്കും, അല്ലെങ്കിൽ ട്രെൻഡ് അലക്സാണ്ടർ ആണോടിനെ ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കാൻ ശ്രമിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഈവൻ ഡൊമിനിക് സോബോസ്ലായിയൊക്കെ പുള്ളിക്കാരൻ ആ ഒരു ഡീപ്പ് റോള് കളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം സോബോസ്ലായി ആണെങ്കിലും കർട്ടിസ് ജോൺസൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഫെർദർ ഫോർവേഡ് കളിക്കുമ്പോഴാണ് അവരുടെ ഒരു കൂടുതൽ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക. ഗ്രാവൻ ബോഹ് ആ ഒരു പൊസിഷനിൽ ഇമ്പ്രസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ആർനെ സ്ലോട്ട് പുള്ളിക്കാരനെ പ്രേസ് ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെയുടെ കാര്യം എന്താണെന്നുള്ളൊരു ചോദ്യം ആയിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പ്യുവർ ഡിസ്ട്രക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഡിസ്ട്രോയറിനെ അല്ല ആർനെ സ്ലോട്ടിൻ്റെ സിസ്റ്റത്തിൽ സിക്സ് ആയിട്ട് ആവശ്യമുള്ളത്. പുള്ളിക്കാരൻ എന്നുള്ളതോളം പൊസിഷൻ സ്റ്റൈലാണ്. അപ്പോൾ അതിന് സൂട്ടബിളായിട്ടുള്ള തരത്തിലുള്ള പ്ലെയർ അല്ല എൻ്റെ എന്നുള്ളതാണ് നിലവിലത്തെ നിഗമനം. പക്ഷേ എൻ്റെ അവിടെ വർക്ക് എത്തിക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ അദ്ദേഹത്തെ യൂസ് ചെയ്യാനുള്ള സാധ്യതയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. ലിവർപൂളും ചോദിച്ചോളം എന്തായാലും മാറ്റിപ്പൊക്കെ പോയിട്ടുള്ള ആ അവസരത്തിൽ അവർ ഒരു സെൻറ്റർ ബാക്കിനെ കൂടി ആഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു പിന്നെ അറ്റാക്കിംഗ് പ്ലെയറിനും കൂടി ആഡ് ചെയ്യും എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇനിയൊരു സിക്സിനായിട്ട് അവർ ഉണ്ടായിരിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇത്തരത്തിലുള്ള ബ്രീഫിങ്ങാണ് മീഡിയ കൊടുത്തുള്ളത്. പക്ഷേ നമുക്കറിയാം ലിവർപൂൾ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യാറുള്ളത്. അവർ ചിലപ്പോൾ പിന്നാമ്പുറങ്ങളിൽ വേറെ ടാർഗറ്റുകൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, നമുക്കറിയില്ല. ബ്രൂണോ ഗ്യിമരേഷിനെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുമോ അറിയില്ല. ഞാനിങ്ങനെ സ്പെക്കുലേറ്റ് ചെയ്യുകയാണ്. അവർ ഈ എഡ്വേർഡ്സിൻ്റെ ഒക്കെ രീതികൾ, റിച്ചാർഡ് ഹ്യൂഗ്സിൻ്റെ ഒക്കെ രീതികൾ എന്തായിരിക്കും എന്നുള്ള കൃത്യമായിട്ട് പോരാൻ പറ്റില്ല. അതാണ് ലിവർപൂളിൻ്റെ അപ്ഡേറ്റ്, സുബിമെൻഡിയുടെ അപ്ഡേറ്റ്. പക്ഷേ ഈ സുബിമെൻഡിയുടെയും ഈ ബാസ്ക് റീജിയനിലുള്ള പ്ലേയേഴ്സിൻ്റെ ഒക്കെ ഈ ലോയൽറ്റി ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ലോയൽറ്റി തന്നെയാണ് കേട്ടോ. അതിന് സല്യൂട്ട് കൊടുക്കാതെ നിവർത്തിയൊന്നുമില്ല എന്നുള്ളതാണ്. വല്ലാത്തൊരു സ്നേഹമാണ് അവർക്ക്, വല്ലാത്തൊരു പിന്നെ ഭ്രമമാണ് അവർക്ക് അവരുടെ ക്ലബിനോട്. അതൊരു സംഭവം തന്നെയല്ലേ. അപ്പോൾ എന്തായാലും അതാണ്. ഇനി നമ്മൾ മറ്റൊരു അപ്ഡേറ്റിൽ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ വിനി ജൂനിയറിൻ്റെ അപ്ഡേറ്റ്. വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്ന റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ സ്റ്റാറിനെ സൗദി അറേബ്യ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് ബ്രസീലിയൻ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അവർ ഓഫർ ചെയ്യുന്ന സാലറി അൺബിലീവബിളാണ്. തലമുറകൾ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാലറിയാണ് അവർ ഓഫർ ചെയ്യുന്നത്. ഓൾറെഡി ചെങ്ങനെ നല്ല രീതിയിലുള്ള പൈസ മേടിക്കുന്ന
തൻ്റെ വരുംകാല ജനറേഷനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാലറി മേടിക്കുന്ന ഒരു ചങ്ങനെയാണ്. പക്ഷേ സൗദി അറേബ്യ മുമ്പോട്ട് വെച്ചിട്ടുള്ള സാലറി എൻ്റെ പൊന്നു ചങ്ങനമാർ വേറെ ലെവൽ സാലറിയാണ്. അതായത് 5 വർഷത്തെ കോൺട്രാക്റ്റ്, ഈ 5 വർഷത്തെ കോൺട്രാക്റ്റിൽ അദ്ദേഹം ഏൺ ചെയ്യാൻ പോകുന്ന സാലറി മാത്രം 1 ബില്യൺ യൂറോസ് ആണ്. അൺബിലീവബിൾ മണിയാണത്, ഒരു രക്ഷയില്ലാത്ത പൈസയാണത്. ഇനി വേറെയും അവർ ഓഫറുകൾ വെച്ചിട്ടുണ്ട്. നിലവിൽ ചങ്ങായി റയൽ മെഡൽ മേടിക്കുന്നതിൻ്റെ 13 ഇരട്ടി സാലറിയാണ് ഓഫർ അവർ വെച്ചിട്ടുള്ളത്. പിന്നെന്താണ്, യൂറോപ്പിലേക്ക് 30 വയസ്സാകുന്നതിന് മുമ്പേ തന്നെ തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടായിരിക്കും. പിന്നെന്താണ്, റിട്ടയർമെൻറ്റിന് ശേഷം സൗദി അറേബ്യയിൽ, സൗദി അറേബ്യൻ ഫുട്ബോളിൽ ഏതെങ്കിലും തരത്തിലുള്ള ജോബ് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ പറ്റും. ഫുട്ബോളുമായി റിലേറ്റഡ് ഏതെങ്കിലും തരത്തിലുള്ള ജോബ്. അതുപോലെ തന്നെ 2034 വേൾഡ് കപ്പിനുള്ള തയ്യാറെടുപ്പ് സൗദി അറേബ്യ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അംബാസഡറായിട്ട് അദ്ദേഹം നിയമിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ, ലൈഫ് അങ്ങോട്ട് സെറ്റിലാക്കാൻ പറ്റും. പുള്ളിക്കാരൻ്റെ ലൈഫ് മാത്രമല്ല, ഒരു എത്രയോ തലമുറകളുടെ ലൈഫ് സെറ്റിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പൈസയാണ് സൗദി അറേബ്യ ഓഫർ ചെയ്യുന്നത്. പക്ഷേ ഹോസെ ഫെലിക്സ് ഡിയാസ് എന്ന് പറയുന്ന ജേർണലിസ്റ്റ്, പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഓഫർ മിനി ജൂനിയർ റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ്, റയൽ മാഡ്രിഡ് തുടരാനായിട്ട്. മാത്രമല്ല ഇത് മിനി ജൂനിയർക്ക് കൊടുക്കുന്ന ഓഫറാണ്. റയൽ ഈ പ്ലെയറിൽ വെച്ചിട്ടുള്ള റിലീസ് ക്ലോസ് 1 ബില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസാണ്. അപ്പോൾ പിന്നെ ഒരു ഫീ ഒക്കെ നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും റയൽ മാഡ്രിഡുമായിട്ട്. എത്രത്തോളം കൊടുക്കാൻ സൗദി അറേബ്യ തയ്യാറാകുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത്ലറ്റിക് ഇതിനെക്കുറിച്ചിട്ട് ഒരു റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഡെയിലി ബ്രീഫിങ്ങിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു അപ്രോച്ച് നടക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുള്ള സംഭവം തന്നെയാണ്. പക്ഷേ സൗദി സംബന്ധിച്ചോളം ഇത് ഫീസിബിൾ ആകുമോ അല്ലയോ എന്നത് അറിഞ്ഞതിന് ശേഷം മാത്രമേ അവർ മുമ്പോട്ട് പോകുള്ളൂ എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 1 ബില്യൺ യൂറോസിൻ്റെ ഈ ഒരു സാലറി ഓഫറിനെ കുറിച്ചിട്ടുള്ളൊക്കെ കാര്യങ്ങൾ ബ്രസീലിയൻ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത്ലറ്റിക് സംബന്ധിച്ചോളം അത് എത്രത്തോളം ശരിയാണോ എന്നുള്ളത് അവർക്ക് അറിയില്ല എന്നൊരു കാര്യം കൂടി അവർ വെളിപ്പെടുത്തുന്നുണ്ട്, അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൗദി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇത് പിന്നെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടതിന് ശേഷം മാത്രമേ അവർ ഇനി ഇതുമായിട്ട് മുമ്പോട്ട് പോകുള്ളൂ. എന്തായാലും വിനീത് ഭാഗത്ത് ഒരു എന്താ പറയുക, കംപ്ലീറ്റ് നോ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ത് സംഭവിക്കും എന്നുള്ളത് കാണാനും. മിക്കവാറും പുള്ളിക്കാരൻ റയലിൽ തന്നെ തുടരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പുറത്തു വരുന്ന ബ്രസീലിയൻ മീഡിയയുടെ റിപ്പോർട്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണെങ്കിൽ, ഈ ഒരു ഓഫർ പുള്ളിക്കാരൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നമുക്ക് ബ്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല എന്നതാണ്. അച്ചാതി പൈസയാണ് എന്താണ്. അപ്പോൾ പിന്നെ അവരെ അസോസിയേറ്റ് ചെയ്യുന്ന ക്ലബ്ബ് അൽ അഹ്ലി എന്ന് പറയുന്ന ക്ലബ്ബാണെന്നാണ്. കാരണം PIF ഫണ്ട് ചെയ്യുന്ന 4 പ്രധാനപ്പെട്ട ക്ലബ്ബുകളാണ്. അൽ നസറിൽ ഓൾറെഡി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉണ്ട്, ഭീകരമായിട്ടുള്ള സാലറിയാണ് പുള്ളിക്കാരൻ അവിടെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അൽ ഹിലാലിൽ നെയ്മർ ഉണ്ട്, പിന്നെന്താണ് ഇത്തിഹാദിൽ ബെൻസീമ ഉണ്ട്, പിന്നെ അവർ ഫണ്ട് ചെയ്യുന്ന 4-ാമത്തെ ക്ലബ്ബ് അൽ അഹ്ലിയാണ്. അപ്പോൾ അവിടെ ഒരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്, അതായത് ബിഗ് ബിഗ് സൂപ്പർ സ്റ്റാറിന്. പക്ഷെ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാത്തിൽ കാണാം. നിലവിൽ ഈ ഒരു എന്താ പറയുക, ലിങ്ക് എന്ന് പറഞ്ഞാൽ ഈ വാർത്ത വന്നിട്ടുള്ള സോഴ്സ് അത്ര റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും പറ്റില്ല. കാരണം വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ നെയ്മറും റൊണാൾഡോയും ബെൻസീമയൊക്കെ മേടിക്കുന്ന സാലറി വേറാണ് നമുക്കറിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓഫർ അവർ വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വിശ്വസിക്കാതിരിക്കേണ്ട തരത്തിലുള്ള സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ റയലുമായിട്ടൊരു ഫീ ഒക്കെ എഗ്രി ചെയ്യണം. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു സംഭവം കൂടിയുണ്ട് ഇവിടെ, അല്ലാതെ ഫ്രീ ഏജൻ്റ് ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ആണ്. എന്തായാലും അതാണ് വിനീത് ജൂനിയറുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്. ഇനി നമ്മുടെ ലിവർപൂളിലെ തന്നെ അപ്ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ മമർദശ്വലി ഇല്ലേ, ജോർജിയൻ കീപ്പർ, കീട്ടിലനായിട്ടാണ് യൂറോയിൽ കളിച്ചിട്ടുള്ളത്. മാത്രമല്ല ഓൾറെഡി വലൻസിയയ്ക്ക് വേണ്ടി മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. പുള്ളിക്കാരനെ ലിവർപൂൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ്. അതൊരു ഗ്രേറ്റ് സൈനിങ് ആയി മാറും. കാരണം ഓൾറെഡി അവർക്ക് ആലിസൺ ഉണ്ട്. ആലിസൺ എജാദി കീപ്പറാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആലിസൻ്റെ ഒരു സക്സഷൻ പ്ലാൻ എന്നുള്ള രീതിയിലായിരിക്കും മമർദശ്വലിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മമർദശ്വലിയെ കൊണ്ടുവരണമെങ്കിൽ 30 മില്യൺ യൂറോസിൻ്റെ അടുത്ത് തുക കൊടുത്താൽ മതിയാകും. അപ്പോൾ അത് എന്താ പറയുക, മമർദശ്വലിയെ പോലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കീപ്പർ അതൊന്നും ഒരു വലിയ തുകയല്ല ഇന്നത്തെ മാർക്കറ്റിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അമൃതശ്വലിയെ കൊണ്ടുവരുന്നു, എന്നിട്ട് ലോണിൽ തിരിച്ച് വിടാനുള്ള ഒരു പരിപാടി അവർ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആലിസൺ അവിടെ നിന്ന് പോകുന്ന സാഹചര്യത്തിൽ മമർദശ്വലിയെ അങ്ങോട്ടേക്ക് ആ നമ്പർ 1 ആക്കി മാറ്റാനുള്ള തരത്തിലുള്ള ഒരു ഗ്രേറ്റ് പ്ലാൻ കൂടി ലിവർപൂളിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആലിസൺ ചോദിച്ചോളം ഇനിയും കുറേ വർഷങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും, അത് വേറെ കാര്യം. പക്ഷേ അദ്ദേഹം ചിലപ്പോൾ ഈ സൗദിയൊക്കെ ഭീകരമായിട്ടുള്ളൊരു ഓഫർ മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും അവർ കണക്കുകൂട്ടി നടത്തുന്ന ഒരു സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മമർദശ്വലിക്കാണെങ്കിൽ ആകെ 23 വയസ്സ് മാത്രമേ പറയുള്ളൂ, ആലിസിന് 31 വയസ്സേ ഉള്ളൂ. അതൊന്നും ഒരു വയസ്സല്ല കീപ്പർമാരെ ചോദിച്ചോളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആൾ ചിലപ്പോൾ ഒരു നല്ല രീതിയിലുള്ളൊരു ഒരു പേ ചെക്കിന് വേണ്ടിയിട്ട് മറ്റൊരു മൂവ് നടത്തി കഴിഞ്ഞാൽ
അപ്പോൾ അതിനുള്ളൊരു ഒരു പ്ലാനാണ് ഇവിപ്പോൾ നടത്തുന്നത്. ആസിനെ സംബന്ധിച്ചിടത്തോളം അവർ റാംസ്ഡെയിലിനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അയാക്സിൻ്റെ ഒരു ഓഫർ ആസിന് മുമ്പിലേക്ക് വന്നു, പക്ഷെ അതൊരു ലോൺ ഓഫറായിരുന്നു. ആ ലോൺ ഓഫർ ആസിനെ റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഓൺസ്റ്റനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവം, അവരെ സംബന്ധിച്ചോളം പെർമനൻ്റായിട്ട് വിൽക്കാനാണ് അവർക്ക് താല്പര്യമുള്ളത്, 26-കാരനായിട്ടുള്ള ഇംഗ്ലീഷ് കീപ്പറിനെ. അപ്പോൾ എന്താണ് ആസിനെ സംഭവിച്ചത്, ഡേവിഡ് റായെ ആർട്ടിറ്റോ കൊണ്ടുവരുന്നു. ഡേവിഡ് റായ വന്നതിന് ശേഷം പിന്നെ ആസിനെ നമ്പർ വൺ ആയത് ഡേവിഡ് റായ തന്നെയാണ്. അപ്പോൾ റാംസിനെ സംബന്ധിച്ചോളം റായ വന്നതിന് ശേഷം ആകെ 6 മത്സരങ്ങൾ മാത്രമേ അപ്പിയർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ അതേ സംബന്ധിച്ചോളം എന്താണ് ഫസ്റ്റ് ടീം ഫുട്ബോൾ കളിക്കേണ്ട തരത്തിലൊരു ക്വാളിറ്റിയുള്ള ഒരു കീപ്പറാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് മൂവ് ചെയ്യണം, പക്ഷേ ആ സംബന്ധിച്ചോളം പെർമനൻ്റായിട്ട് വിൽക്കാനാണ് താല്പര്യമുള്ളത്. ഇനി അഥവാ റാംസ്ഡെയിൽ അവിടെ നിന്ന് പോവുകയാണെങ്കിൽ അവർ പകരക്കാരനായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ജോവാൻ ഗാർസിയ എന്ന് പറയുന്ന എസ്പാനോളി കീപ്പറിനെയാണ് ഒരു സെക്കൻഡറി കീപ്പറായിട്ട് വെക്കാൻ, അല്ലെങ്കിൽ ഡേവിഡ് റായക്ക് പിന്നെ ഒരു അണ്ടർസ്റ്റഡി ആയിട്ട് നിർത്താൻ അവർ താല്പര്യം കാണിക്കുന്ന തരത്തിലുള്ള കീപ്പർ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ആസനത്തിൻ്റെ വാർത്തയിൽ തുടർന്ന് കഴിഞ്ഞാൽ എഡി എൻകെറ്റിയെ 26-കാരനായിട്ടുള്ള ആസനലിൻ്റെ സ്ട്രൈക്കറിനെ സൈൻ ചെയ്യാൻ ബോൺമൗത്ത് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ബോൺമൗത്തിൽ നിന്നും സോളങ്കി അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്, സ്പേഴ്സിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു റീപ്ലേസ്മെൻറ്റ് വേണം. അപ്പോൾ അതിന് ഈ എൻകെറ്റിയെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എൻകെറ്റിയെ മാഴ്സെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് മെറ്റീരിയലൈസ് ആയില്ല ഡീല്. അങ്ങനെ മാഴ്സെ വാഹിയെ സൈൻ ചെയ്യുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടു. അപ്പോൾ 25 മില്യൺ യൂറോസ് പ്ലസ് 5 മില്യൺ യൂറോസിൻ്റെ അഡ്വാൻസ് അടങ്ങുന്ന 30 മില്യൺ യൂറോസിൻ്റെ പാക്കേജിൽ വാഹിയെ മാഴ്സെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബോൺമൗത്ത് എൻകെറ്റിയെ സൈൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇതൊക്കെയാണ് ചില ട്രാൻസ്ഫർ സ്റ്റോറികൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.